ഹലോ ഫ്രണ്ട്സ്, ഞാൻ കൊച്ചു. മോഡേൺ മലൂസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മളുടെ പ്രൊജക്ടർ സ്ക്രീനുകളെ പറ്റിയുള്ള രണ്ടാമത്തെ വീഡിയോ ആണ്. ഇന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്ത 13 സ്ക്രീനുകളുടെ പെർഫോമൻസ് അഴകേറി പരിശോധിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ലക്ഷ്യം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മളുടെ പ്രൊജക്ടർ സ്ക്രീനുകളെ പറ്റിയുള്ള രണ്ടാമത്തെ വീഡിയോ ആണ് ഇത്. ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ ഓരോ സാഹചര്യത്തിനും പറ്റുന്ന പ്രൊജക്ടർ സ്ക്രീൻ ഏതാണ്, ഏറ്റവും അനുയോജ്യമായ സ്ക്രീൻ ഏതാണ് എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്തത്. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ ഇടാം. ഈ വീഡിയോ കണ്ടതിന് ശേഷം ആ വീഡിയോയും കൂടെ കാണുക. അതുപോലെ ഡിസ്ക്രിപ്ഷനിലും ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഇടാം. അപ്പോൾ നമുക്ക് കൂടുതൽ സമയം കളയാതെ ഈ വീഡിയോയിൽ നമ്മുടെ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിച്ച പെർഫോമൻസ് കമ്പാരിസണിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കമ്പ്യൂട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട്. കമ്പ്യൂട്ടറിലാണ് നമ്മൾ ഇന്ന് എല്ലാം അനലൈസ് ചെയ്യാൻ പോകുന്നത്. സ്ക്രീൻസിൻ്റെ എല്ലാം ഫോട്ടോ നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോഴുള്ള ഫോട്ടോസ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനെ ഞാനിങ്ങനെ ഫോൾഡറുകളായിട്ട് ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആദ്യമേ തന്നെ നമ്മുടെ ബേസിക്കായിട്ട് നമ്മുടെ ടെസ്റ്റ് എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്തതെന്നുള്ളത് കാണിക്കുന്ന രണ്ട് ഫോട്ടോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓരോ സ്ക്രീനിൻ്റെയും കോൺട്രാസ്റ്റ്, അതുപോലെ ബ്രൈറ്റ് സീൻസിൽ എങ്ങനെയാണ് നമ്മുടെ സ്ക്രീൻസ് ബിഹേവ് ചെയ്യുന്നത്, ഡീറ്റെയിൽസ് റെസൊല്യൂഷൻ ഉള്ള റിസോൾവ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി എങ്ങനെയാണ്, അതുപോലെ കളർ ആക്യുറസി, കളർ പോപ്പ് ഇതൊക്കെ എങ്ങനെയാണ്, അതുപോലെ പലതരത്തിലുള്ള ടെക്സ്ചറിനനുസരിച്ച് ഇമേജ് ക്വാളിറ്റി എങ്ങനെ വ്യത്യാസം വരുന്നു, ഇതൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സെറ്റപ്പിനെ പറ്റി ഒന്ന് നോക്കാം. ഈ സെറ്റപ്പിനെ പറ്റി ഞാൻ പറയുമ്പോൾ ബേസിക്കായിട്ടൊന്ന് പറയത്തേ ഉള്ളൂ, കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നമ്മുടെ പ്രീവിയസ് വീഡിയോ ഒന്ന് കണ്ടാൽ മതി. അപ്പോൾ നമുക്ക് ആദ്യമേ സെറ്റപ്പ് നോക്കാം. ഇതാ ഇങ്ങനെയാണ് നമ്മൾ സെറ്റപ്പ് ചെയ്തത്. നമ്മൾ ജസ്റ്റ് ഫ്ലോറിൽ ആദ്യമേ തന്നെ നമ്മുടെ അൾട്രാഷോട്ടർ പ്രൊജക്ടർ വെച്ചു, എന്നിട്ട് നമ്മുടെ സ്ക്രീനിലോട്ട് ഇമേജ് പതിപ്പിച്ചിരിക്കുകയാണ്. ഫോട്ടോഷോപ്പിൽ നമ്മളിങ്ങനെ ടൈൽഡ് ഇമേജസ് ജനറേറ്റ് ചെയ്തു. നമ്മുടെ പല തരത്തിലുള്ള ടെസ്റ്റിന് അനുയോജ്യമായ രീതിയിലുള്ള ഇമേജസ് ജനറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ടെസ്റ്റ് ചെയ്തത്. ഇനി നമ്മൾ സ്ക്രീൻസ് ഭിത്തിയിൽ ഒട്ടിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്നും ഏത് ക്രമത്തിലാണെന്നും നമ്മൾ നോക്കേണ്ടതുണ്ട്. അപ്പം അത് നോക്കാം നമുക്ക്. ഇതാ ഇത് കാണുമ്പോൾ ഒരു ഭംഗിയൊന്നും തോന്നുന്നില്ല, പിന്നീട് നമ്മൾ ഇമേജിലോട്ട് വരുമ്പോൾ ഭംഗി വന്നോളും. അപ്പോൾ ഈ സ്ക്രീനിൻ്റെ ഓർഡേഴ്സ് ഞാൻ ആദ്യം പറയാം. ഈ സ്ക്രീൻസിൽ നമ്മൾ ആകെ അന്ന് ടെസ്റ്റ് ചെയ്തതിൽ 3 സ്ക്രീൻസ് നമ്മൾ ഡിസ്ക്വാളിഫൈ ചെയ്യുകയാണ്. അതിൽ ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, ആ 3 സ്ക്രീൻസും അൾട്രാ ഷോർട്ട് ത്രോയ്ക്ക് പറ്റിയതല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ടെസ്റ്റ് ആ 3 സ്ക്രീനും വാലിഡ് അല്ല. അതുകൊണ്ട് നമ്മൾ ആ 3 സ്ക്രീനിനെ ഡിസ്ക്വാളിഫൈ ചെയ്യും. ബാക്കിയുള്ള സ്ക്രീനുകൾ നമ്മൾ ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന സ്ക്രീനുകൾ അൾട്രാ ഷോർട്ട് ത്രോയ്ക്കും ലോങ് ത്രോയ്ക്കും ഈവൻ മീഡിയം ത്രോ പ്രൊജക്ടേഴ്സ്, അതായത് കൺവെൻഷണൽ മുതൽ അൾട്രാ ഷോർട്ട് ത്രോ വരെയുള്ള ഫുൾ റേഞ്ചിലുള്ള ഏത് പ്രൊജക്ടറിനും അനുയോജ്യമായിട്ടുള്ള 10 തരം സ്ക്രീനും അതുപോലെ തന്നെ പ്ലെയിനായിട്ടുള്ള നമ്മുടെ ഭിത്തിയുമാണ് നമ്മൾ ഇന്ന് കമ്പയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇടത്തെ വശത്ത് ഏറ്റവും മുകളിൽ കാണുന്നതാണ് ഫ്ലെക്സി വൈറ്റ് എന്ന് പറയുന്ന സ്ക്രീൻ. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് അൾട്രാ വൈറ്റ് എന്ന് പറയുന്ന സ്ക്രീൻ. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ബ്ലാക്ക് ഔട്ട് ക്ലോത്ത് എന്ന് പറയുന്ന സ്ക്രീൻ. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് പ്രോ വൈറ്റ് എന്ന് പറയുന്ന സ്ക്രീൻ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇതാ ഈ കാണുന്ന സാധനമാണ്, ഈ രണ്ടെണ്ണം ഉണ്ടല്ലോ, ഈ രണ്ടെണ്ണം എന്ന് പറയുന്നത് സിൽവർ സ്ക്രീൻസാണ്. അത് രണ്ടും നമ്മൾ ഡിസ്ക്വാളിഫൈ ചെയ്യുകയാണ്. ഇനി അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ വൈറ്റ്സാണ്. അത് കഴിഞ്ഞതാ ഈ കാണുന്ന ഗ്രേ സ്ക്രീനുകളാണ്. ഈ ഗ്രേ സ്ക്രീൻസ് നമ്മൾ ഏതൊക്കെയാണ് നോക്കാം. ആദ്യമേ കാണുന്നത് ഈ ഇടത്തെ അറ്റത്തിരിക്കുന്നത് ഇതാണ് ഫ്ലെക്സി ഗ്രേ. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് അൾട്രാ ഗ്രേ. അത് കഴിഞ്ഞിട്ടുള്ള ഈ സ്ക്രീൻ നമ്മൾ ഡിസ്ക്വാളിഫൈ ചെയ്യുകയാണ്. സ്ക്രീൻ വേറൊന്നുമല്ല, അത് നമ്മുടെ ALR സ്ക്രീൻ ആയിരുന്നു. ALR സ്ക്രീൻ നമ്മൾ ഒഴിവാക്കുന്നത് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ കാരണം കൊണ്ടാണ്. അതുകൊണ്ട് ഇത് ഇച്ചിരി ഡാർക്കായിട്ടിരിക്കും, ശ്രദ്ധിക്കേണ്ട, ഇത് നമ്മൾ ഡിസ്ക്വാളിഫൈ ആണ്. അത് കഴിഞ്ഞിട്ട് ഈ വരുന്നതാണ് പ്രോഗ്രേ. ഓക്കെ, ഇനി ലാസ്റ്റ് ലെയർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇടത്തെ അറ്റത്തിരിക്കുന്നത് എന്ന് പറയുന്നത് ഈ 3 സ്ക്രീനാണ്. ഇവിടെ ഇതിൻ്റെ ഇടയിൽ നമ്മൾ കാണുന്ന ഇതും ഗ്യാപ്പാണ്. അവിടെ നമ്മൾ കാണുന്നത് നമ്മുടെ ഭിത്തി തന്നെയാണ്. ഓക്കെ, നമ്മുടെ ഭിത്തിയും നമ്മുടെ ഈ കമ്പാരിസണിൽ ഒരു പങ്കുണ്ട്. നമ്മളതിനെപ്പറ്റി വരുമ്പോൾ നമുക്ക് പറയാം. ഈ കാണുന്ന സാധനം ആണ് നമ്മുടെ നാനോ അക്കുസ്റ്റിക് ഫ്ലെക്സി ഗ്രേ. അതായത് നമ്മുടെ ഈ ഫ്ലെക്സി ഗ്രേ ഇല്ലേ, അതിനകത്തിൽ ഒരു 7% തുളയിട്ട സാധനമാണ് ഇത്. അക്വസ്റ്റിക് സ്ക്രീനാണ്, അക്വസ്റ്റിക്കലി ട്രാൻസ്പെറൻറ്റ് സ്ക്രീനാണ് ഇത്. കാരണം എന്താ വെച്ചാൽ സ്പീക്കർ ഇതിൻ്റെ പുറയിൽ വെക്കാൻ പറ്റും എന്നുള്ളതാണ്. അതിനെപ്പറ്റിയൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ കാണുന്നതാണ് നാനോ അക്വസ്റ്റിക് ഫ്ലെക്സി വൈറ്റ്. അതായത് നമ്മുടെ ഈ കാണുന്ന ഫ്ലെക്സി വൈറ്റില്ലേ, ആ മെറ്റീരിയലിൽ 7% തുളയിട്ടതാണ് ഇതാ ഈ സാധനം. അത് അക്വസ്റ്റിക്കലി ട്രാൻസ്പെറൻറ്റ് സ്ക്രീനാണ്. പിന്നെ ഈ ഇരിക്കുന്നതാണ് ഷിയർ വ്യൂവ് എന്ന് പറയുന്ന മറ്റൊരു അക്വസ്റ്റിക്കലി ട്രാൻസ്പെറൻറ്റ് സ്ക്രീൻ. ഇതിനകത്ത് 5% ട്രാൻസ്പെറൻസിയാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ രണ്ടിലും 7%, ഇതിൽ 5% ആണ് തുള. അപ്പോൾ ഈ കാണുന്നതും നമ്മുടെ നേരെയുള്ള വൈറ്റ് ഭിത്തിയാണ്. ലൈറ്റ് കുറവായതുകൊണ്ടാണ് ഇതെല്ലാം ഇരുണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം ഒഴിവാക്കിയിട്ടുള്ളത്, നമ്മൾ ടെസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത് ഈ രണ്ട് സ്ക്രീൻ, അത് സിൽവർ സ്ക്രീനാണ്. അതുപോലെ ഇത് ALR സ്ക്രീൻ, ഇതും ഒഴിവാക്കി ബാക്കിയെല്ലാം തന്നെ നമ്മുടെ ഡീറ്റെയിൽസിലോട്ട് കടക്കാം.
അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളിൽ പലരും നമ്മളുടെ യൂട്യൂബ് ഫാമിലിയുടെ ഭാഗമായിട്ട് കുറേ നാളായി നിങ്ങൾ നമുക്ക് തരുന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദി. അതോടൊപ്പം തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ വരുന്നതെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, നമ്മുടെ കണ്ടൻറ്റൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷനും കൂടെ എനേബിൾ ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മുടെ വീഡിയോസിൻ്റെ ബിഹൈൻഡ് ദ സീൻ വിവരങ്ങളൊക്കെ കിട്ടണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ദാ ഇതാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം, ആ ഇൻസ്റ്റാഗ്രാമും കൂടെ ഫോളോ ചെയ്യുക. അപ്പോൾ വരും നമ്മുടെ വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമുക്കിനി കൂടുതൽ സമയം കളയാതെ നമുക്ക് ഓരോന്നിൻ്റെ ബിഹേവിയറിനെ പറ്റി സംസാരിക്കാം. ആദ്യം തന്നെ നമുക്ക് കോൺട്രാസ്റ്റ് എങ്ങനെയാണ് എന്ന് നോക്കാം. ഇതെല്ലാം കൂടെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് നേരെ പ്രിവ്യൂവിൽ അങ്ങ് ഓപ്പൺ ചെയ്ത് അപ്പോൾ നമുക്കൊരു കാര്യമുണ്ട്, എളുപ്പമാണ്, വൺ ബൈ വൺ ആയിട്ട് പോകാൻ എളുപ്പമാണ്. ഓക്കെ, സോ നമ്മുടെ ഇമേജസ് ഓപ്പണായി. ഇതിൽ നമ്മൾ നോക്കുന്ന ഉടനെ കോൺട്രാസ്റ്റിൽ വ്യത്യാസമുണ്ട്. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ലൈറ്റ് റൂമിൽ ലൈറ്റ് ഉള്ളപ്പോഴും ലൈറ്റ് ഇല്ലാത്തപ്പോഴും ഉള്ള അവസ്ഥ രണ്ടും നമ്മൾ കമ്പയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലൈറ്റ് ഉള്ള അവസ്ഥയും ലൈറ്റ് ഇല്ലാത്ത അവസ്ഥയും എന്തിനാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, കോൺട്രാസ്റ്റിൻ്റെ ബിഹേവിയറിൽ കാര്യമായ വ്യത്യാസമുണ്ട് ഓരോ സ്ക്രീനിനും. ചെറിയ ലൈറ്റ് ഉള്ളപ്പോഴും ഒട്ടും ലൈറ്റ് ഇല്ലാത്തപ്പോഴും. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ കാണുന്നത് ലൈറ്റ് ഇല്ലാത്ത അവസ്ഥയാണ്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ, തീരെ ലൈറ്റ് ഇല്ലാത്ത അവസ്ഥയിൽ നോക്കിക്കഴിഞ്ഞാൽ വൈറ്റ് സ്ക്രീൻസ് നല്ലതായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ഈ കാണുന്നതെല്ലാം വൈറ്റ് തന്നെയാണല്ലോ, ഈ കാണുന്നത് ഗ്രേ സ്ക്രീൻസ് ആണ്. ഗ്രേ സ്ക്രീൻ ജനറലി ഇച്ചിരി ഡിം ആയിട്ട് നമുക്ക് കാണാം. ആക്ച്വലി ടെക്നിക്കലി ഇവിടെ കോൺട്രാസ്റ്റ് കൂടുതലുള്ള പോലെ നമുക്ക് തോന്നും ചിലപ്പം, പക്ഷേ ആക്ച്വലി കാര്യമായ കോൺട്രാസ്റ്റ് വ്യത്യാസമില്ല. അതേസമയം ഇവിടെ ഡള്ളായി പോയിട്ടുണ്ട് കൺസിഡറബിളി ഈ ഗ്രേ സ്ക്രീൻ. അതായത് നമ്മുടെ ഒരു കംപ്ലീറ്റ്ലി ഡാർക്ക് റൂമാണെങ്കിൽ ഗ്രേ സ്ക്രീനിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് ഇവിടെ വാലിഡേറ്റ് ചെയ്യുന്നത്. ഇത് ഒത്തിരി ഇരുണ്ടിരിക്കുന്നത് കൂട്ടണ്ട, ഇത് നമ്മൾ റിജക്റ്റ് ചെയ്ത സ്ക്രീനാണ്. അപ്പോൾ നമുക്ക് അടുത്ത ഒരു ഇമേജും കൂടെ നോക്കുമ്പോൾ ഇത് ഒന്നുകൂടെ വ്യക്തമാകും കേട്ടോ. ഇപ്പോൾ ഈ സ്ക്രീൻ നോക്കി, ഇതിൽ നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ തരം വൈറ്റ് സ്ക്രീൻസിനും നല്ല രീതിയിലുള്ള അത്യാവശ്യം നല്ല കോൺട്രാസ്റ്റ് തന്നെയുണ്ട്. നമ്മളിപ്പം ഈ സ്ക്രീൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺട്രാസ്റ്റ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയി മൊത്തത്തിൽ അങ്ങ് ഇരുണ്ട് പോയി. ഈ ഇമേജ് നോക്കി, ഈ സാധനം എന്ന് പറയുന്നത് ഏതാ സ്ക്രീൻ എന്നറിയാമോ? ഇത് നമ്മുടെ ഭിത്തിയാണ് ഈ കാണുന്നത്. ഈ കാണുന്നതാണ് ഒരു പക്ഷേ ഏറ്റവും പോപ്പ് ഫീൽ ചെയ്യുന്നത് ഈ ഒരു ഇമേജിനാണ് അല്ലേ. അതേസമയം ഇതും കൊള്ളാം, ഇതും നൈസാണ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ അക്വസ്റ്റിക്കലി ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഫ്ലെക്സി വൈറ്റ് ആണ്. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ ഇമേജിൻ്റെ ഈ ഭാഗത്ത് ജനറലി ഇച്ചിരി ബ്രൈറ്റ്നസ് കൂടുതലായിരിക്കും, അതുപോലെ ഷാർപ്നെസ്സും. കാരണം എഡ്ജിലോട്ട് പോകുമ്പോൾ പൊതുവേ നമ്മുടെ പ്രൊജക്ടേഴ്സ്, പ്രത്യേകിച്ച് ഒരു 500,000 രൂപയിൽ താഴെയുള്ള പ്രൊജക്ടേഴ്സിൽ എഡ്ജ് ഷാർപ്നെസ് ശകലം കുറവായിരിക്കും, അതുപോലെ ബ്രൈറ്റ്നസ് യൂണിഫോമിറ്റിയും ശകലം കുറവായിരിക്കും. ഡോണ്ട് വറി, ഇൻ റിയൽ ലൈഫ് ഇതൊന്നും ഒരു പ്രശ്നമാകത്തില്ല. പക്ഷേ നമ്മളതും കൂടെ ഈ ടെസ്റ്റിൽ നമ്മൾ കണക്കാക്കണം ഷാർപ്നെസ്സിൻ്റെ ഒക്കെ സംസാരിക്കുമ്പോൾ. അപ്പോൾ ജനറലി നമുക്ക് പറയാൻ പറ്റുന്നത് കംപ്ലീറ്റ്ലി ഡാർക്കായിട്ടുള്ള റൂമിൽ നമുക്ക് വൈറ്റ് സ്ക്രീൻസ് ജനറലി പെർഫോമിങ് മച്ച് ബെറ്റർ ദാൻ ഗ്രേ സ്ക്രീൻസ് എന്നുള്ളതാണ് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും. ഇനി നമ്മൾ അടുത്ത ഒരു ഇമേജ് കൂടെ നോക്കാം. ഇതൊരു സത്യം വിളിച്ച് പറയുന്ന ഒരു സ്ക്രീനാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കോൺട്രാസ്റ്റ് കൂടിയ ഒരു സീനാണ് നമുക്ക് കാണുമ്പോഴേ അറിയാം. കുറച്ച് ഇലകൾ, ഇത് ആക്ച്വലി ഒരു നൈസ് വാൾപേപ്പറാണ് കേട്ടോ. ഈ ഇലകൾ കുറേ ഉണ്ടല്ലോ, ഈ ഇലകൾ നമ്മൾ അതിൻ്റെ ഇടയിൽ നല്ല ഡീപ്പ് ഡാർക്ക്നെസ്സാണ്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വൈറ്റ് എല്ലാം തന്നെ നല്ല കട്ടയ്ക്ക് പെർഫോം ചെയ്തിട്ടുണ്ടല്ലേ. ഓക്കെ, കിഡ് കോൺട്രാസ്റ്റാണ്. അതേസമയം നമ്മളിവിടെ ഗ്രേ ജനറലി നമ്മൾ വിചാരിക്കുന്ന കോൺട്രാസ്റ്റ് കൂട്ടുമെന്നാണ്. അതേസമയം പെർഫെക്റ്റ്ലി ഡാർക്കായിട്ടുള്ള ഒരു റൂമിൽ ഗ്രേ എന്താണ് ചെയ്തതെന്ന് നോക്കുക. ടോട്ടൽ ബ്രൈറ്റ്നസ് അങ്ങ് കുറച്ചു, ഗെയിൻ കുറവായിരിക്കുമല്ലോ, ഗ്രേ സ്ക്രീൻ എപ്പോഴും ഗെയിൻ കുറവായിരിക്കും. അപ്പോൾ ഗ്രേയിലോട്ട് പോയപ്പോഴത്തേക്ക് നോക്കി എന്താ സംഭവിച്ചതെന്ന്, ഇവിടെ എല്ലാം നമ്മുടെ ബ്രൈറ്റ്നസ് ഓവറോൾ അങ്ങ് കുറഞ്ഞു. അപ്പോൾ നമുക്ക് പെർസീവ്ഡ് കോൺട്രാസ്റ്റിൽ യാതൊരു ബൂസ്റ്റും ഫീൽ ചെയ്യുന്നില്ല. ആക്ച്വലി ഇത് തന്നെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട പിക്ചർ. ഇതും കൊള്ളാം, ഇതും കിടിലുമാണ്. അതായത് വൈറ്റ് സ്ക്രീൻ അല്ലെങ്കിൽ ഭിത്തി, ഇത് രണ്ടെണ്ണം തമ്മിലാണ് ഇപ്പോൾ ഇവിടെ മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ ലൈറ്റ് ഉള്ള സിറ്റുവേഷനിലോട്ട് വരുവാണ് കേട്ടോ. അതായത് മുറിയിലൊരു ചെറിയ രീതിയിൽ ലൈറ്റ് ഉണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. അപ്പോൾ ചെറിയ രീതിയിൽ ഇപ്പം നമ്മുടെ മുറിയിൽ ലൈറ്റ് ഉണ്ട്, നമ്മൾ ഈ ഭിത്തിയൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ കുറച്ച് ലൈറ്റ് വരുന്നുണ്ട്, ഇവിടെ സ്വിച്ച് ബോർഡും ഒക്കെ നമുക്ക് വ്യക്തമായിട്ട് കാണാം. അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോഴത്തേക്കും നമുക്ക് കാണാം ഗ്രേ സ്ക്രീൻ കൺസിഡറബിളി ബെറ്റർ കോൺട്രാസ്റ്റ് ഓഫർ ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ഈ മരങ്ങളുടെ ഇടയിലുള്ള ഷെയ്ഡ് നോക്കുക, ആ ഡാർക്കർ ഏരിയയൊക്കെ നന്നായിട്ട് ഡാർക്കായിട്ടുണ്ട്. അതേസമയം മറ്റുള്ള ഇമേജസൊക്കെ കുറച്ച് വാഷ്ഡ് ഔട്ടാണ് കമ്പാരിറ്റീവ്ലി. ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഇമേജ് നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഇതിന് ശകലം കോൺട്രാസ്റ്റ് കൂടുതൽ തന്നെ ഉണ്ട് ലൈറ്റ് ഉള്ള മുറിയിൽ. അപ്പോൾ ലൈറ്റിൻ്റെ ലീക്ക് ഉണ്ടെങ്കിൽ നമ്മൊരു ഗ്രേ സ്ക്രീൻ ഉപയോഗിക്കാമെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ ഞാനൊരു കാര്യം എടുത്തു പറയട്ടെ, ആവശ്യത്തിന് ലൂമൻ ഉണ്ടായിരിക്കണം കേട്ടോ, ആൻസി ലൂമൻ. ഇപ്പം നമ്മുടെ പ്രൊജക്ടറിന് കാലിബറേഷന് ശേഷം തന്നെ 1700 ആൻസി ലൂമൻ കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല, ഇത് അൾട്രാഷോട്ടർ പ്രൊജക്ടർ ആയതുകൊണ്ട് ലൈറ്റിനെ കുറച്ച് ദൂരം സഞ്ചരിച്ചാൽ മതി. നിങ്ങളൊരു വളരെ ബേസിക് പ്രൊജക്ടറാണ്, ഒരു 500 ആൻസി ലൂമിന് താഴെയൊക്കെയുള്ള കൺവെൻഷണൽ ത്രോ പ്രൊജക്ടറൊക്കെ ആണെങ്കിൽ
ഗ്രേ സ്ക്രീൻ ഉപയോഗിക്കാതിരിക്കുക, പകരം മുറി പക്ക ബ്ലാക്ക് ആക്കാൻ നോക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല പെർഫോമൻസ് കിട്ടുകയുള്ളൂ. കാരണം ഗ്രേ സ്ക്രീനും കൂടി ഇടുമ്പോഴത്തേക്ക് ഉള്ള ബ്രൈറ്റ്നസ്സും കൂടെ അതങ്ങ് കുറയ്ക്കും. ഓക്കെ, അപ്പം പക്ഷേ നിങ്ങൾക്ക് നല്ല ബ്രൈറ്റ്നസ് ഉള്ള പ്രൊജക്ടർ ആണെങ്കിൽ തീർച്ചയായിട്ടും മുറിയിൽ ചെറിയ ലൈറ്റ് ഉണ്ടെങ്കിൽ ഗ്രേ സ്ക്രീൻ നിങ്ങളുടെ കോൺട്രാസ്റ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കും എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. പിന്നെ നമ്മൾ അടുത്ത ഒരു ഇമേജിലോട്ട് പോവുകയാണെങ്കിൽ ഇത് ആ ഒരു പോയിൻറ്റിനെ ഒന്നുകൂടെ വ്യക്തമാക്കുന്ന ഒരു ഇമേജാണ്. ലൈറ്റുള്ള ഒരു സ്ക്രീനിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ലീഫിൻ്റെ സിറ്റുവേഷനാണ്. പക്ഷേ ഇവിടെ കോൺട്രാസ്റ്റ് എങ്ങനെയാണ് മങ്ങിപ്പോയിരിക്കുന്നത് എന്നുള്ള വ്യക്തമായിട്ട് കാണാം. ഗ്രേയിൽ ശരിക്കും ബ്ലാക്കൊക്കെ ഡീപ്പ് ബ്ലാക്കായിട്ട് ഫീൽ ചെയ്യുന്നില്ലേ, മച്ച് ബെറ്ററാണ് അല്ലേ ഈ ഗ്രേയിലെല്ലാം തന്നെ. അതേസമയം ഇതും ഗ്രേ ആണ് കേട്ടോ, ഇത് നമ്മുടെ അക്കൂസ്റ്റിക്കലി ട്രാൻസ്പെറൻറ്റ് ഗ്രേ ആണ്. ഭിത്തിയെക്കാട്ടിലും നമ്മുടെ പ്ലെയിൻ ഭിത്തിയെക്കാട്ടിലും കോൺട്രാസ്റ്റ് വൈറ്റ് സ്ക്രീൻ തരുന്നുണ്ടെന്ന് നമുക്ക് നോക്കിയാൽ കാണാം. ഇത് വൈറ്റ് ഭിത്തിയും ഇത് നമ്മുടെ വൈറ്റ് സ്ക്രീനുമാണ്. അതായത് ലൈറ്റ് വരുന്ന അവസ്ഥയിൽ ഭിത്തിയെക്കാട്ടിലും ബെറ്റർ കോൺട്രാസ്റ്റ് വൈറ്റ് സ്ക്രീനിൽ തന്നെയാണ് എന്ന് കാണാം. ചെറിയൊരു വ്യത്യാസമുണ്ട്, നല്ല ആക്ച്വലി ഒരു നല്ല വ്യത്യാസം ഇത് തമ്മിൽ നമ്മൾ നോക്കിയാൽ കാണാനുണ്ട്. അതുപോലെ തന്നെ ഈ സ്ക്രീനിനും നമുക്ക് ആ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. ഇതിൽ കണ്ടില്ലേ ഒരു കോൺട്രാസ്റ്റ് ഇച്ചിരി ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഗ്രേവായിട്ട് കമ്പയർ ചെയ്യുമ്പോഴല്ല, ബട്ട് ജനറലി ഭിത്തിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പം കോൺട്രാസ്റ്റ് ഉണ്ടെന്ന് തന്നെ പറയണം. അപ്പം നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ മുറിയിൽ പെർഫെക്റ്റ് ബ്ലാക്ക് അല്ല, പെർഫെക്റ്റ് ഡാർക്ക്നെസ് അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഏത് തരത്തിലായുള്ള ഒരു സ്ക്രീൻ ഉപയോഗിച്ചാൽ നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. വൈറ്റ് ആണെങ്കിൽ പോലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും, ഗ്രേ ആണെങ്കിൽ കോൺട്രാസ്റ്റ് നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും എന്ന് മനസ്സിലാക്കാം. ഇനി നമ്മുടെ കോൺട്രാസ്റ്റിനെ പറ്റി പറയുന്ന ലാസ്റ്റ് ഇമേജാണ് ഇത്. ആക്ച്വലി ഞാൻ ഐഫോണിൽ എടുത്തൊരു ഫോട്ടോയാണ്, ഇതിൽ നമുക്ക് ആ എഫക്റ്റ് ശരിക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഈ ഫോട്ടോ എടുത്തൊന്നുകൂടെ ഇട്ടിരുന്നത് കേട്ടോ കാണിക്കാനായിട്ട്. നമുക്ക് നോക്കിയാൽ അത്യാവശ്യം ലൈറ്റ് ഉണ്ട് മുറിയിൽ അല്ലേ, നല്ല രീതിയിൽ ലൈറ്റ് ലീക്ക് ഉണ്ട്. ആ സമയത്ത് നമുക്ക് സാധാരണ വൈറ്റ് സ്ക്രീൻസ്, ഇതാണ് ഈ കാണുന്നതാണ് വൈറ്റ് സ്ക്രീൻസ്, അതുപോലെ ഭിത്തി, ഈ കാണുന്ന ഭിത്തി, ഇതിലൊക്കെ തന്നെ വളരെ തേഞ്ഞൊട്ടിയ രീതിയിലുള്ള കോൺട്രാസ്റ്റാണ് നമുക്ക് അല്ലേ. ബ്ലാക്കൊക്കെ ശരിക്കും വാഷ്ഡ് ഔട്ടാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ഈ രീതിയിൽ ലൈറ്റ് ലീക്ക് ഉണ്ട്, അപ്പോൾ പിന്നെ എങ്ങനെയാണ് നമുക്ക് ബ്ലാക്ക് കിട്ടുക? അതേസമയം നമ്മുടെ ഗ്രേ സ്ക്രീൻ അവിടെ എങ്ങനെ കിടുക്കാച്ചയായിട്ട് പെർഫോം ചെയ്ത് നോക്കുക, ഇത് നമ്മുടെ ശരിക്കും ഒരു വേറെ ലെവലിലുള്ള കോൺട്രാസ്റ്റ് തരാൻ നമുക്കിവിടെ ഗ്രേക്ക് സാധിക്കുന്നുണ്ടെന്നുള്ളത് ഈ ഒരു പീസ് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇതാണ് നമ്മൾ പറഞ്ഞത്, നമ്മുടെ ലൈറ്റ് ലീക്ക് ഉണ്ടെങ്കിൽ, നമ്മുടെ പ്രൊജക്ടറിന് നല്ല ബ്രൈറ്റ്നസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗ്രേ സ്ക്രീൻ ഹെൽപ്പ് ചെയ്യുമെന്നുള്ളതിൻ്റെ പ്രൂഫാണിത് ആ ഇമേജ്. ഓക്കെ, സോ അതാണ് നമ്മുടെ കോൺട്രാസ്റ്റിനെ പറ്റി പറയാനുള്ളത്. നമ്മുടെ കോൺട്രാസ്റ്റിനെ പറ്റിയുള്ള കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് ബ്രൈറ്റായിട്ടുള്ള സ്ക്രീൻസിൽ എങ്ങനെയാണ് നമ്മുടെ സ്ക്രീൻസ് ബ്രൈറ്റ് സീൻസിൽ എങ്ങനെയാണ് നമ്മുടെ ഇമേജസ് പെർഫോം ചെയ്യുക, നമ്മുടെ സ്ക്രീൻസ് പെർഫോം ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഞാൻ രണ്ട് ഫോട്ടോസാണ് ഇതിനു വേണ്ടി എടുത്തിട്ടിരിക്കുന്നത്. രണ്ടും വളരെ ബ്രൈറ്റായിട്ടുള്ള ഇമേജസാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ പക്ക ഇരുട്ടായിട്ടുള്ള റൂമാണ് കേട്ടോ. ഇവിടെ നമുക്ക് ഗ്രേ സ്ക്രീൻസ് വളരെ ഡള്ളായിട്ട് വൈറ്റിനെ മാറ്റുന്നതായിട്ട് കാണാം. വൈറ്റിൻ്റെ ആ പോപ്പ് അങ്ങ് പോയി, അതുപോലെ കളറിൻ്റെ ആ പോപ്പില്ലേ, കളർ പോപ്പ് ശരിക്കും നഷ്ടപ്പെടുന്നതായിട്ട് നമുക്ക് കാണാം. ഇവിടെ വൈറ്റും അതുപോലെ ഇത് നമ്മുടെ ഭിത്തിയാണ് കേട്ടോ. ഈ ഭിത്തിയിലൊക്കെ നമ്മുടെ കളറ് ഭയങ്കര കിടുവായിട്ട് പോപ്പാവുന്നുണ്ട് കേട്ടോ. ആ ഗ്രീൻസ് ആണെങ്കിലും റെഡ്സ് ആണെങ്കിലും ഒക്കെ തന്നെ നമ്മുടെ ശരിക്കും പോപ്പായിട്ട് വരുന്നുണ്ട്. അതേസമയം ഈ ഗ്രേയിലോട്ട് വരുമ്പോഴത്തേക്ക് അതങ്ങ് ഡള്ളായിപ്പോയി. ശരിക്കും ആക്ച്വലി ഐ ഡിഡ് ഇൻ ലൈക്ക് ദ ഗ്രേ സ്ക്രീൻസ് ഹിയർ. ഈ ഒരു ഇമേജിൽ ശരിക്കും വൈറ്റ് ഈസ് ബെറ്റർ ക്ലിയർലി. ഈവൻ ദിസ് വൺ വൈറ്റ് ഫ്ലെക്സി സ്ക്രീൻ ഇല്ലേ, ഇത് അക്വസ്റ്റിക്കലി ട്രാൻസ്പെറൻ്റ് സ്ക്രീൻ, അതിൻ്റെ ഡോട്ട് കാണുന്നത് കേട്ടോ. ഇത് നോക്കി, ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭിത്തിയെക്കാട്ടിലും ശകല ഇമേജ് ക്വാളിറ്റി ബെറ്റർ ആയിരിക്കും ഒരു പക്ഷേ ഇവിടെ, പ്രത്യേകിച്ച് അടുത്ത് പോയി നോക്കുമ്പോൾ. ഇനി നമ്മൾ ഈ ഇമേജ് നോക്കുകയാണെന്ന് വെച്ചു, അടുത്ത ഇമേജ്, ഈ ഇമേജ് നോക്കുമ്പോൾ ഒന്നുകൂടെ നമുക്കത് വ്യക്തമാവും. ഈ എക്സ്പോഷർ ലെവൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടെ വ്യക്തമാവും ഈ രീതിയിലുള്ള വളരെ വൈറ്റ് കൂടി നിൽക്കുന്ന അല്ലെങ്കിൽ വളരെ പോപ്പുള്ള ബ്രൈറ്റായിട്ടുള്ള ഇമേജസിൽ ഗ്രേ സ്ക്രീൻസിൻ്റെ പെർഫോമൻസസ് മീഡിയോക്കർ അല്ലെങ്കിൽ വളരെ ആവറേജ് ആണെന്ന് പറയേണ്ടിയിരിക്കുന്നു. വൈറ്റ് സ്ക്രീൻസ് ആർ വെരി ഗുഡ്. എസ്പെഷ്യലി എനിക്കിതാ ഈ സ്ക്രീനാണ് കൂടുതൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേട്ടോ ഇതിൽ. അതായത് നമുക്ക് ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ബാക്ക്ഗ്രൗണ്ടിലെ ലൈറ്റ് ബ്ലൂ ഫീൽ ഇല്ലേ, ഈ ലൈറ്റ് ബ്ലൂ ഫീൽ ഇവിടെ ശരിക്കും ഡയല്യൂട്ടഡ് ആയിപ്പോയി. അതേസമയം ഇവിടെ അത് ഒന്നുകൂടെ നന്നായിട്ട് റെൻഡർ ചെയ്യുന്നുണ്ട് ഈ ഒരു പീസിൽ. ശരിക്കും അതുകൊണ്ടാണ് എനിക്ക് ഈ ഇമേജ് ഒന്നുകൂടെ ഇഷ്ടപ്പെട്ടത് ഇതിനെക്കാട്ടിലും. ബട്ട് നമ്മുടെ പ്ലെയിൻ വൈറ്റ് ഭിത്തി വളരെ ക്ലോസ് ആണ്, ആക്ച്വലി വൈറ്റ് സ്ക്രീനുമായിട്ട് വളരെ ക്ലോസ് ആണ് നമ്മുടെ ഈ ഭിത്തിയുടെ ഇമേജ് എന്നും പറയാതെ വയ്യ. അപ്പോൾ അതാണ് നമ്മുടെ ബ്രൈറ്റ് സ്ക്രീൻസിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നുള്ളത്. ബ്രൈറ്റായിട്ടുള്ള സ്ക്രീൻസിൽ ഗ്രേ സ്ക്രീനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത്ര പോരാ എന്നുള്ളതാണ് നമ്മൾ കൺക്ലൂഡ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഡീറ്റെയിൽസ് റെൻഡറിങ്ങിൻ്റെ കാര്യം നോക്കാം. ഇത് വളരെ ശ്രദ്ധാപൂർവ്വം നിങ്ങൾ കാണണം. നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്നത് 4K അല്ലെങ്കിൽ നിങ്ങൾ കിട്ടാവുന്ന മാക്സിമം റെസൊല്യൂഷനിലിട്ട് കാണുക. ഫോണിലായാലും കമ്പ്യൂട്ടറാണെങ്കിലും, കമ്പ്യൂട്ടറാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ ഒന്നുകൂടെ സൗകര്യമായിരിക്കും. ഫോണിൽ ഇത് ചിലപ്പോൾ നിങ്ങൾ ഇത് ഭയങ്കര ഒരു ലോ റെസൊല്യൂഷനൊക്കെ ആണെങ്കിൽ അത്രയും ഡീറ്റെയിൽസ് പെർസീവ് ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾക്ക്.
അപ്പോൾ ഡീറ്റെയിൽസ് കാണാൻ പറ്റിയ രീതിയിലുള്ള ഒരു ഇമേജൊക്കെ തന്നെയാണ് നമ്മൾ എടുത്തിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഏത് രീതിയിലാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നതെന്നുള്ളത്. ഓരോ സ്ക്രീനിൻ്റെയും സർഫസിനനുസരിച്ചും അതിൻ്റെ കളറിനനുസരിച്ചും ഒക്കെ വൻ വ്യത്യാസമാണ് ഡീറ്റെയിൽസ് പെർസീവ് ചെയ്യാനുള്ള സ്ക്രീനിൻ്റെ കേപ്പബിലിറ്റിയിൽ വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആദ്യമേ ഓവറോൾ ഒന്ന് നോക്കാം. ഇപ്പം നമ്മൾ എങ്ങനെയാണ് ഇതിനകത്ത് നോക്കുകയെന്ന് വെച്ചാൽ ചെറിയ ചെറിയ കള്ളികളാണ് കേട്ടോ. ഇതെങ്ങനെയാണ് ഓരോരുത്തരത്തും ഡീറ്റെയിൽസ് വരുന്നത് എന്ന് നോക്കാം. നമ്മൾ ഗ്രേ സ്ക്രീനിൽ ജനറലി നോക്കുമ്പോൾ ഈ ഡീറ്റെയിൽസൊക്കെ കുറച്ച് മഡിയായി പോവുകയാണ്. അതായത് ഇച്ചിരി ഡാർക്കായി പോകുമ്പോഴത്തേക്കും ഈ ഭാഗത്തൊക്കെയുള്ള ഡീറ്റെയിൽസ് അങ്ങ് മഡിയായി പോവുകയാണ്. സമയം ഇവിടെയൊക്കെ നമുക്കത് വ്യക്തമായിട്ട് നമുക്ക് കാണാം. ആക്ച്വലി എക്സ്പോഷർ കംപ്ലീറ്റ്ലി കുറയുമ്പോൾ എന്തോ സംഭവിക്കുന്നത് വെച്ചാൽ ഈ ഒരു ലൈനിലൊക്കെ കണ്ടോ, ഈ ഒരു മഞ്ഞ ലൈൻ പോകുന്ന കണ്ടോ, ഇതിനകത്തിലെ ഡീറ്റെയിൽസാണ്. നമ്മുടെ ഈ ഈ സർഫസിൽ, അതായത് നമ്മുടെ എന്താ പറയണ്ടേ, ഈ ഗ്ലാസ്സിന് ഇടയ്ക്ക് വെച്ചിരിക്കുന്ന ഈ ഫ്രെയിമിനകത്ത് ഒരു ചെറിയ ലൈൻ ഇങ്ങനെ പോകുന്ന കണ്ടോ, ആ ലൈനൊന്നും ഇവിടെ കാണാൻ പോലും പറ്റത്തില്ല കണ്ടോ. ഈ ഗ്രേയിൽ ചെറിയ രീതിയിൽ കാണാം, പക്ഷേ അത് ശ്രദ്ധിക്കത്തില്ല, അത്രയും ഡിമ്മായിപ്പോയി. ശരിക്കും പറഞ്ഞാൽ ആ രീതിയിൽ മടിയായി ഡീറ്റെയിൽസ് നഷ്ടപ്പെട്ടു പോകാനും അതുകൊണ്ട് ഗ്രേ സ്ക്രീൻ കൊണ്ട് കാരണമാവാം എന്നുള്ളത് ശ്രദ്ധിക്കുക. ഇനി വേറെ കുറച്ച് കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതിനകത്തിൽ. ഇതിപ്പം രണ്ടാമത് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഇമേജിലോട്ട് എടുക്കാം. ഇത് നമ്മുടെ അമ്മുൻ്റെ ഒരു ഫോട്ടോ ഞാൻ കഴിഞ്ഞ വിൻ്ററിലെടുത്താണ്. എനിക്ക് ഈ ഫോട്ടോ വളരെ ഇഷ്ടപ്പെട്ടായിരുന്നു. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ ഞാനിവിടെ ലിങ്ക് ചെയ്യാം കേട്ടോ. ആ ഫോട്ടോ ഒക്കെ എടുത്ത സമയത്ത് നമ്മൾ ചെയ്തിരുന്ന വീഡിയോ ഒക്കെ. ഈ വീഡിയോ നമ്മൾ ഈ ഫോട്ടോസ് നമ്മൾ എന്തിനാണ് ഇട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ഇവളുടെ നമ്മുടെ തൊപ്പിയിലൊക്കെ ഡീറ്റെയിൽസ് ഉണ്ട്. ഈ ഡീറ്റെയിൽസൊക്കെ എങ്ങനെ റിസോൾവ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് നോക്കാനും കൂടെയാണ് അതിട്ടത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു നല്ല എക്സാമ്പിളാണ്. നമ്മുടെ ഭിത്തി വെറും പൈസ കൊടുക്കാതെ ഫ്രീ ആയിട്ട് കിട്ടിയ ഭിത്തിയിൽ ഈ തൊപ്പിയിലെ ഡീറ്റെയിൽസൊക്കെ എത്ര നൈസായിട്ട് റെൻഡർ ചെയ്യപ്പെട്ടിരിക്കുന്നു നോക്കുക. ശരിക്കും ആ ബ്ലാക്കും റെഡും തമ്മിലുള്ള മിശ്രണമൊക്കെ നല്ല രീതിയിൽ കാണാം. അതേസമയം ഗ്രേയിൽ ആയപ്പോഴത്തേ അതൊക്കെ വളരെ മടിയായി പോയിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ചുകൂടെ ഇവിടോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി ഇതിനെക്കാട്ടിലും, അതായത് നമ്മുടെ ഭിത്തിയെക്കാട്ടിലും കൂടുതൽ ഡീറ്റെയിൽസ് നല്ല ക്ലാരിറ്റി കിട്ടുന്നത് നമ്മുടെ ഫ്ലെക്സി വൈറ്റ് സ്ക്രീനിലാണ്. ഇതിപ്പം കിഴുത്തുള്ള ഫ്ലെക്സി വൈറ്റ് ആണ്, അതല്ല സാധാ ഫ്ലെക്സി വൈറ്റ് ആണെങ്കിലും സിമിലർ പെർഫോമൻസ് ആണ്. തീർച്ചയായിട്ടും ഭിത്തിയെക്കാട്ടിലും ക്ലോസ് റേഞ്ച് പോയി നോക്കുമ്പോൾ ഡീറ്റെയിൽസ് ഇവിടെയാണ് കൂടുതൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമുക്കത് ഒന്നുകൂടെ അടുത്തറിയാൻ വേണ്ടിയിട്ട് ഒരു ക്ലോസപ്പ് ഷോട്ട് ഇവിടെ ഉണ്ട് എൻ്റെ. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുമ്പോൾ അറിയാം ഇത് ഇച്ചിരിയുടെ എക്സ്പോഷർ ഹൈ ആണ്. ഈ രണ്ടും നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ അറിയാം ഭിത്തിയുടെ ടെക്സ്ചർ ഏത് രീതിയിലാണ് ഇതിനെ അഫക്റ്റ് ചെയ്യുന്നുള്ളത്. ഇത് ശരിക്കും എന്തോ സംഭവിച്ചെന്ന് അറിയത്തില്ല കേട്ടോ. ഇത് ഇതിനെ ഐഫോണിൽ എടുത്തുകൊണ്ടാണോ എന്ന് അറിയത്തില്ല, ഒരു വെർട്ടിക്കൽ ലൈൻ പോലെ കാണുന്നു. യഥാർത്ഥത്തിൽ നമ്മൾ നോക്കുമ്പോൾ ആ രീതിയിലുള്ള വെർട്ടിക്കൽ ലൈൻസ് ഞാൻ കണ്ടിട്ടില്ല. ആംപ്ലിഫൈഡ് ഫീൽ വന്നാണ് കേട്ടോ. അതേസമയം ഈ കാണുന്നതിനകത്തിൽ നമുക്ക് വ്യക്തമായിട്ട് അറിയാം, അതായത് ബെറ്റർ സ്മൂത്ത്നെസ് ഇമേജിന് ഈ ഇമേജിൽ തീർച്ചയായിട്ടും ഉണ്ട്. അതുപോലെ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക, ഈ കോട്ടുണ്ടല്ലോ, ഈ ജാക്കറ്റ് നമ്മൾ ജസ്റ്റ് നോക്കുക, ഇത് എത്ര ഡീറ്റെയിൽഡ് ഇമേജാണ് ഈ ജാക്കറ്റ് ഇവിടെ കിട്ടിയിരിക്കുന്നതെന്നും, അതേസമയം ഇവിടുത്തെ നോക്കുക, ഇവിടെ മടിയായി പോയിരിക്കുന്നുണ്ടോ. ഇത് ഭിത്തിയാണ്, പക്ഷേ നമ്മൾ നോക്കുമ്പോൾ വ്യക്തമായിട്ട് കാണാം ഈ ജാക്കറ്റിനകത്ത് ഈ സൈഡിൽ നമുക്ക് അത്രയും ഡീറ്റെയിൽസ് ഇല്ല ശരിക്കും അല്ലേ. ഇവിടെ ബെറ്റർ ഡീറ്റെയിൽസ് തീർച്ചയായിട്ടും ഉണ്ട്. സ്മൂത്ത്നെസ്സും ഉണ്ട്, ബെറ്റർ ഡീറ്റെയിൽസും ഉണ്ട്, നോയ്സ് വളരെ കുറവായിട്ട് തോന്നുന്നു. ഐ ലൈക്ക് ദിസ് ഇമേജ്. ഭിത്തിയെക്കാട്ടിലും ക്ലോസ് റേഞ്ചിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫ്ലെക്സി വൈറ്റ് ഇച്ചിരി ബെറ്റർ ആണെന്ന് പറയേണ്ടിയിരിക്കുന്നു ഓവറോൾ. ഇനി നമ്മൾ അൾട്രാ ഡീറ്റെയിൽസിലേക്ക് പോവാം. അൾട്രാ ഡീറ്റെയിൽസ് കാണാനായിട്ടുള്ള ഇമേജാണ് എടുത്തത്. ഓക്കെ, ഈ ഇമേജിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു പീസ് ഉണ്ടല്ലോ ഇവിടെ, ഇത് നമ്മുടെ ഫ്ലെക്സി വൈറ്റ് വിത്ത് നാനോ അക്കോസ്റ്റിക്കലി ട്രാൻസ്പെറൻറ്റ് ഫ്ലെക്സി വൈറ്റ്, കിഴുത്തുള്ള ഫ്ലെക്സി വൈറ്റ് സ്ക്രീനാണിത്. അതേസമയം ഈ കാണുന്നത് ഇത് നമ്മുടെ വെറും ഭിത്തിയാണ് ഈ കാണുന്നത്. വ്യത്യാസം എന്താണെന്ന് നോക്കുക. ഇവിടെ നമ്മുടെ ഈ ചെറിയ ചെലന്തി വല പോലുള്ള ഈ ഹെക്സഗൺ ഷേപ്പിലുള്ള കട്ടിങ്സ് ഇല്ലേ, അതൊക്കെ എത്ര ബ്യൂട്ടിഫുള്ളായിട്ടും ഷാർപ്പുമായിട്ടുമാണ് ഇവിടെ റെൻഡർ ആയിരിക്കുന്നത് നോക്കുക, കിടുക്കാച്ചി. അതേസമയം നമ്മുടെ വെറും ഭിത്തിയിലോട്ട് വരുമ്പോഴത്തേക്കും അതിൻ്റെ ക്ലാരിറ്റി അല്ലെന്നുണ്ടെങ്കിൽ ആ ഡെഫനിഷൻ തീർച്ചയായിട്ടും കുറഞ്ഞു പോയിട്ടുണ്ട് അല്ലേ. പക്കായിട്ട് നമുക്ക് സിമ്പിളായിട്ട് കാണാം നോക്കുക, നമ്മുടെ ഫ്ലെക്സി വൈറ്റിൽ അല്ലെങ്കിൽ നാനോ അക്വസ്റ്റിക് ഫ്ലെക്സി വൈറ്റിൽ പക്കായിട്ട് ഡെഫനിഷൻ വന്നിട്ടുണ്ട്. അതേസമയം വെറും ഭിത്തിയിലോട്ട് വരുമ്പോൾ ഡീറ്റെയിൽസ് കുറഞ്ഞു വന്ന് കാണാം. ഇനി നമുക്ക് ഒരു ഇമേജും കൂടെ കാണിക്കാം. ഈ ഡീറ്റെയിൽസിന് വേറൊരു ചില സർഫസുകളിലെങ്കിൽ അങ്ങനെ മാറ്റം വരുന്നു. ഇത് ഷിയർ വീവ് എന്ന് പറഞ്ഞ മെറ്റീരിയലാണ്. ഇതിൽ ഭയങ്കര തോൽവിയാണ് കേട്ടോ. അതായത് ഇതൊരിക്കലും 4K റെസൊല്യൂഷനു വേണ്ടിയിട്ട് ഉപയോഗിക്കരുത്. 1080p മേലുള്ള ഒരു കാരണവശാലും നിങ്ങൾ ഇത്രയും ടെക്സ്ചറുള്ള സ്ക്രീൻസ് ഉപയോഗിക്കരുത്. നോക്കിയാൽ കണ്ടില്ലേ, ഒരു കാരണവശാലും ആ സർഫസ് ടെക്സ്ചർ കാരണം, ആ നമ്മുടെ സ്ക്രീനിൻ്റെ ടെക്സ്ചർ കാരണം നമുക്ക് ഡീറ്റെയിൽസ് റിസോൾവ് ചെയ്യാൻ ഈ സ്ക്രീൻ ഒരിക്കലും പറ്റത്തില്ല. അതെടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പർട്ടിക്കുലർ ഇമേജിൻ്റെ കൂടെ ഈ സ്ക്രീൻ മെറ്റീരിയൽ എടുത്ത് ക്ലോസപ്പ് എടുത്ത് കാണിച്ചത്. അപ്പോൾ നമ്മുടെ സ്ക്രീൻ മേടിക്കുമ്പോൾ അതിൻ്റെ സർഫസ് വളരെ പ്രധാനമാണ്. ഇത് അക്വസ്റ്റിക്കലി ട്രാൻസ്പെറൻ്റ് ആണ്, പക്ഷേ ഒരു പഴയ പ്രൊജക്ടർ മേ ബി ലെസ് ദാൻ 1080p ഒക്കെ ആണെങ്കിൽ ഓക്കെ ആണ്, പക്ഷേ അതിൽ കൂടുതലാണെങ്കിൽ ഐ വിൽ നോട്ട് റെക്കമെൻഡ് ദി സ്ക്രീൻ അറ്റ് ഓൾ.
അപ്പോൾ അതാണ് നമ്മൾ ഡീറ്റെയിൽസ് റെസൊല്യൂഷൻ ഏതൊക്കെ തരത്തിലുള്ള സ്ക്രീനിലാണ് നല്ലത് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ പോകാൻ പോകുന്നത് അടുത്തത് കളർ ആക്യുറസി ആൻഡ് പോപ്പ് എന്നുള്ളതാണ്. മൂന്ന് ഇമേജസാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അതിനകത്ത് ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്ക്രീനിൻ്റെ കളറിനനുസരിച്ച് കളർ ആക്യുറസിയെ കൂടെ ഇത് മാറ്റം വരുത്തുന്നു എന്നുള്ളതാണ് ഇതിനകത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം. ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ എന്താ ഈ ഭാഗത്തോട്ട് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. നമുക്ക് ഈ ഭാഗത്തോട്ടൊന്ന് പോയി നോക്കാം. വൈറ്റ് സ്ക്രീനിനെ അപേക്ഷിച്ച് എല്ലാ ഗ്രേ സ്ക്രീനിലും കളർ മാറുന്നതായിട്ട് നമുക്ക് കാണാം. അതായത് ഈ ഫോട്ടോ നോക്കുക, ഇത് കളർ ഗ്രേഡ് ചെയ്തിരിക്കുന്ന ഒരു ഗ്രീന് പ്രാതിനിധ്യമുള്ള രീതിയിൽ, അല്ലെ ഒരു ഗ്രീൻ ബ്ലൂ പ്രാതിനിധ്യമുള്ള രീതിയിലാണ് ഇവിടെ കളർ യഥാർത്ഥത്തിൽ അങ്ങനെയാണ് ഇരിക്കേണ്ടത്. പക്ഷേ നമ്മുടെ ഈ ഗ്രേ സ്ക്രീൻസ് നോക്കുക, ഈ ഗ്രേ സ്ക്രീൻസ് വരുമ്പോഴത്തേക്കും നമ്മൾ അതിനകത്ത് ഒരു ചെറിയ ബ്രൗണിഷ് അല്ലെങ്കിൽ ഒരു റെഡിൻ്റെ ഒരു ടിൻറ്റും കൂടെ അതിനകത്ത് കയറി വരുന്നുണ്ട്. കളർ അങ്ങ് മാറി, കണ്ടോ കളർ അങ്ങ് മാറി. അതൊരു അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത്ര ഒരു പ്ലസൻ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ല. നമ്മുടെ ഈ ഗ്രേ സ്ക്രീൻ വന്നപ്പോഴത്തേക്കും ശരിക്കും കളർ അങ്ങോട്ട് മാറിയിട്ടുണ്ട്, കണ്ടോ. കൺസിസ്റ്റൻസി നോക്കുക, ഇങ്ങനെയാണ് എല്ലായിടത്തും, ഇവിടെ എല്ലായിടത്തും നമ്മൾ കൺസിസ്റ്റൻ്റ് ആണ്. അതേസമയം ഈ സ്ക്രീൻസിൽ, ഗ്രേ സ്ക്രീൻസിലെല്ലാം വന്നപ്പോഴത്തേക്കും കളർ അങ്ങ് മാറി, ഒരു റെഡിൻ്റെ ഒരു ബ്രൗണിൻ്റെ ടിഞ്ച് വന്നു. ഇതിപ്പം നമുക്ക് പ്രശ്നം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊജക്ടറിൽ അത്യാവശ്യം കാലിബറേറ്റ് ചെയ്യാം, റീകാലിബറേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് എത്രത്തോളം ഇതിനോട് ക്ലോസറായിട്ട് എത്തിക്കാൻ പറ്റും എന്നുള്ളത് ചോദിച്ചാൽ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. ഐ വിൽ പ്രിഫർ ദിസ്. ഒരു പക്ഷേ കുറച്ചൊക്കെ സാൽവേജ് ചെയ്യാൻ പറ്റും, ബട്ട് നോട്ട് കംപ്ലീറ്റ്ലി. അതും നമ്മളൊരു ഈ ഗ്രേ സ്ക്രീനൊക്കെ മേടിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഗ്രേ എന്ന് പറയുമ്പോൾ 100% ന്യൂട്രൽ ഗ്രേ ആവണമെന്നില്ല, കേട്ടോ. അല്ല, ഇനി നമ്മൾ കളർ പോപ്പിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. കളർ പോപ്പിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് മൊത്തം ഇരുട്ടായിട്ടുള്ള മുറിയിലാണെങ്കിൽ നോക്കി, വൈറ്റ് സ്ക്രീൻസ് നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്, നല്ല കോൺട്രാസ്റ്റും ഉണ്ട് ഡാർക്കറും ബ്രൈറ്ററുമായിട്ടുള്ള സൈഡ് തമ്മിൽ. അതേസമയം കളറിൻ്റെ പോപ്പ്, കളറിൻ്റെ ആ എന്താ പറയുക, കളർ ബ്രൈറ്റ്നെസ് നല്ല കിടിലമായിട്ടുണ്ട്. അതേ കാര്യം തന്നെ നമുക്കിവിടെ അക്വസ്റ്റിക്കലി ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സ്ക്രീനുകളിലും ഭിത്തിയിലും എല്ലാം നമുക്ക് കാണാം. പ്ലെയിൻ ആയിട്ടുള്ള ഭിത്തിയും അതുപോലെ വൈറ്റ് ഫ്ലെക്സി വൈറ്റ് സ്ക്രീനും ഒക്കെ പക്കാ സിമിലർ ആയിട്ടുള്ള പെർഫോമൻസ് ആണ് നമുക്ക് തരുന്നത്. അതേസമയം ഗ്രേ സ്ക്രീനിൽ നമുക്ക് ഒരു പക്ക ഡാർക്ക് റൂമിൽ യാതൊരു ഇമ്പ്രൂവ്മെൻറ്റും ഇല്ലെന്ന് മാത്രമല്ല, ഇമേജ് ഡള്ളായി പോകുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. അതേസമയം ഇനി നമുക്ക് ഒരു സ്ലൈറ്റായിട്ട് ലൈറ്റുള്ള മുറിയിലാണെങ്കിൽ എങ്ങനെയിരിക്കും നോക്കാം. എൻറ്റയർലി ഡിഫറെൻറ്റ് സിറ്റുവേഷനാണ് ഇവിടെ. അപ്പോൾ ലൈറ്റിലേക്ക് വരുമ്പോഴത്തേക്കും ഓഫ് കോഴ്സ് ഗ്രേ സ്ക്രീനുകൾക്ക് ബെറ്റർ കോൺട്രാസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യും. തീർച്ചയായിട്ടും നമുക്ക് കാണാം ഈ ഒരു വൈറ്റിനെ അപേക്ഷിച്ച് പ്രത്യേകിച്ച് ഡാർക്കർ ടോൺസിൻ്റെ കളറിൻ്റെ റിച്ച്നെസ്സും അതുപോലെ തന്നെ ബ്ലാക്ക് ലെവൽസും ഇമ്പ്രൂവ് ആയി, കോൺട്രാസ്റ്റ് ഇമ്പ്രൂവ് ആവുന്ന ഒരു സിറ്റുവേഷൻ ഗ്രേയിൽ നമുക്ക് ഉടനീളം കാണാം. ഇത് നമ്മുടെ ഫ്ലെക്സി അക്വസ്റ്റിക്കലി ട്രാൻസ്പെറൻറ്റ് ഗ്രേ ആണ് കേട്ടോ. അതേസമയം ലൈറ്റുള്ള സാഹചര്യത്തിൽ വൈറ്റ് സ്ക്രീൻസിൻ്റെ പെർഫോമൻസ് കോൺട്രാസ്റ്റിൻ്റെ കാര്യത്തിൽ അത്രയും വരത്തില്ല. അതേസമയം കളർ പോപ്പിൻ്റെ കാര്യത്തിൽ ആ സിറ്റുവേഷനിൽ പോലും വൈറ്റ് സ്ക്രീൻസ് തന്നെയാണ് ബെറ്റർ എന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതാണ് നമ്മുടെ കളർ ആക്യുറസിയും കളർ പോപ്പും. ഇനി നമ്മുടെ അടുത്ത വിഭാഗത്തിലേക്ക് നമുക്ക് പോകാം. അടുത്ത വിഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ടെക്സ്ചറാണ്. എങ്ങനെയാണ് വിവിധ ടെക്സ്ചറുകൾ നമ്മുടെ ഇമേജ് ക്വാളിറ്റിയെ അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നു നമ്മുടെ ഷിയർ വീവ് എന്ന് പറയുന്ന മെറ്റീരിയൽ, അതിൻ്റെ ടെക്സ്ചർ നോക്കുക. നമ്മുടെ അമ്മൂൻ്റെ ഫേസ് ഒക്കെ തന്നെ ആ ഡെഫിനേഷൻ മുഴുവൻ പോയി ഈ തൊപ്പിയുടെ ആണെങ്കിലും എല്ലാം, കാരണം അത്രയും ടെക്സ്ചറിൽ ഒരിക്കലും നമുക്ക് ഹൈ ക്വാളിറ്റി ഇമേജ് കാണാൻ പറ്റത്തില്ല. നിങ്ങളുടെ പ്രൊജക്ടർ ഒരു 720p ഒക്കെ ആണെങ്കിൽ ഇത് ഓക്കെ ആയിരിക്കും. പക്ഷേ അതിലും റെസൊല്യൂഷനുള്ള പ്രൊജക്റ്റാണ്, ഒരു 1080p ഫോർ കെ ഒക്കെ ആണെങ്കിൽ ഐ വിൽ നോട്ട് റെക്കമെൻഡ് ദിസ് സ്ക്രീൻ. ഇതെന്നല്ല, ഈ തരത്തിലുള്ള ടെക്സ്ചറുള്ള സ്ക്രീനുകൾ വളരെ കെയർഫുള്ളായിട്ട് വാങ്ങുക, പ്രത്യേകിച്ച് വലിയ ടെക്സ്ചർ. അപ്പോൾ അടുത്ത ഒരു ഇമേജ് നമുക്ക് എന്താണെന്ന് നോക്കാം. ഇത് നമ്മുടെ അക്വസ്റ്റിക്കലി ട്രാൻസ്പെറൻറ്റ് സ്ക്രീനാണ്, 7% ഹോളുള്ള അക്വസ്റ്റിക്കലി ട്രാൻസ്പെറൻറ്റ് സ്ക്രീൻ. ഇതിൽ ചെറിയ ഡോട്ട്സ് നിങ്ങൾ കാണുന്നില്ലേ, ചെറിയ ഹോൾസ്, ഇത് സൗണ്ടിന് കയറി ഇറങ്ങിപ്പോകാനുള്ള ഹോൾസ് ആണ് കേട്ടോ. പക്ഷേ നമ്മൾ സാധാരണ കാണുന്ന ഒരു ദൂരത്ത് നിന്ന് നോക്കിയാൽ ഈ ഡോട്ട്സ് നമുക്ക് കാണാൻ പറ്റത്തില്ല കേട്ടോ. ഒരു 7 ദൂരെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ. അതേസമയം നമ്മളൊരു 4 ദൂരെ അല്ലെങ്കിൽ കുറച്ചുകൂടെ അടുത്തോടൊക്കെ പോയാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഡോട്ട്സ് കാണാൻ പറ്റും. പക്ഷേ സാധാരണ വാച്ചിങ് ഡിസ്റ്റൻസിൽ നിന്നും യു വിൽ നോട്ട് നോട്ടീസ്, അത്രയും ശ്രദ്ധിക്കത്തില്ല. അതുകൊണ്ട് ഈ ഡോട്ട്സ് നിങ്ങളൊരു വിഷയമായിട്ട് കരുതണ്ട. നിങ്ങൾ ടെസ്റ്റ് ചെയ്യുമ്പോഴോ സാമ്പിൾ ചെയ്യുമ്പോഴോ അത് അടുത്ത് നിന്ന് പോയി നോക്കുമ്പോൾ അങ്ങനെ കിഴുത്തുണ്ടല്ലോ, ഈ മോശമാണല്ലോ എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. ദൂരെ നിന്നാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ അക്വസ്റ്റിക്കലി ട്രാൻസ്പെറൻറ്റ് സ്ക്രീനിൻ്റെ കാര്യത്തിൽ നമുക്ക് സൗണ്ട് കയറി ഇറങ്ങി വരുമ്പോൾ സൗണ്ട് ക്വാളിറ്റിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നുണ്ടോ എന്ന് നോക്കേണ്ട കാര്യമുണ്ട്. നമുക്ക് വേറൊരു വീഡിയോയിൽ കവർ ചെയ്യാം. പക്ഷേ ഇവിടെ ഇമേജ് ക്വാളിറ്റി മാത്രമാണ് പറയുന്നത്. ഇവിടെ അമ്മൂൻ്റെ ഫേസിൽ ഒരു ടെക്സ്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റും, കണ്ടോ. ഇത്
അത്ര ലൗഡല്ലാത്ത ഒരു ടെക്സ്ചറാണ്. എങ്കിൽ പോലും നമ്മുടെ ഡീറ്റെയിൽസ് റിസോൾവ് ചെയ്യാനുള്ള കാര്യത്തിൽ പവർ കുറവായിരിക്കും ഇത്തരം സ്ക്രീനുകൾക്ക്. പക്ക സ്മൂത്തായിട്ടുള്ള മാറ്റ് ഫിനിഷുള്ള സ്ക്രീനാണ് ഇതിനെക്കാട്ടിലും ബെറ്റർ. ഇത് കുറച്ചുകൂടെ റെസിലിയൻ്റാണ്, അല്ലെങ്കിൽ ഇച്ചിരി തിക്നെസ് ഉള്ള സ്ക്രീനാണ്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ കഴിവതും ഇത്തരം സ്ക്രീനുകൾ ഒഴിവാക്കുക. പിന്നെ നമ്മുടെ അടുത്ത ഇമേജിലോട്ട് പോവാം. ഇത് കമ്പാരിസണാണ്, ഓരോ ഇമേജിന് ഏത് തരത്തിലാണ് വ്യത്യാസം വരുന്നതെന്നുള്ള ഒരു കമ്പാരിസണാണ്. ഇത് കണ്ടോ, ടെക്സ്ചറിനനുസരിച്ച് കുറച്ച് പിക്സലേറ്റ് ആയ പോലെ തോന്നുന്നുണ്ടോ? അത് അത്രയും റിയൽ ലൈഫിൽ അത്രയും നോട്ടീസ് ചെയ്യത്തില്ല, പക്ഷേ തീർച്ചയായിട്ടും ഒരു ഡിഫറൻസ് ഉണ്ട്. കണ്ടോ, ഇതിലൊക്കെ നമുക്ക് ഇച്ചിരി സ്മൂത്താണ് ഇമേജ്, ആ ഒരു വ്യത്യാസം. അതുപോലെ തന്നെ ഇത് നമ്മുടെ പ്ലെയിൻ ഭിത്തിയാണ്. പ്ലെയിൻ ഭിത്തി വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു ടെക്സ്ചറുണ്ട് ഭിത്തിക്ക്. ഇതാ ഇവിടെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ ടെക്സ്ചർ ഇമേജിന് നമ്മൾ കുറച്ച് ദൂരം നോക്കുമ്പം ഒരു ബെറ്റർ എഡ്ജ് ഡെഫിനിഷൻ തോന്നിക്കാറുണ്ട്. അതായത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ രോമമൊക്കെ ഇല്ലേ, ഒന്നുകൂടെ ഷാർപ്പായ പോലെ നമുക്ക് വെർച്വലി തോന്നും, അത് പ്രത്യേകിച്ച് ദൂരം നോക്കുമ്പം. ആക്ച്വലി അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. സൗജന്യമായിട്ട് പൈസ മുടക്കാതെ നല്ല എഡ്ജ് ഡെഫിനിഷൻ തോന്നുക എന്ന് പറയുന്നത് ഇറ്റ്സ് ഡെഫിനറ്റ്ലി എ ഗുഡ് തിങ്. പക്ഷേ അത് ഒരു പെർസെപ്ഷനാണ്. നമ്മൾ അടുത്ത് പോയി നോക്കുവാണെങ്കിൽ ഡീറ്റെയിൽസ് ഒരു പൊടിക്ക് കൂടുതൽ ഈ വൈറ്റ് സ്ക്രീനിന് തന്നെയാണ് എന്നുള്ളതാണ് എൻ്റെ സത്യം. അപ്പോൾ അതാണ് നമ്മുടെ ഈ പറഞ്ഞ ഗ്രേ, ഈ നമ്മുടെ സ്ക്രീൻ മേടിക്കുമ്പോൾ അതിൻ്റെ സർഫസിലുള്ള ടെക്സ്ചർ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ പറയാൻ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും തന്നെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളൊരു ചോദ്യം ചോദിക്കും, ഞാൻ ഇതിൽ ഏത് സ്ക്രീനാണ് തിരഞ്ഞെടുക്കുന്നതെന്ന്. ഐ വിൽ കണ്ടിന്യൂ ടു യൂസ് മൈ വൈറ്റ് വോൾ, അതാണ് എൻ്റെ തീരുമാനം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇപ്പോൾ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു 170 inch കൂട്ടിയിട്ടുണ്ട്, 169.something ആണ് വരുന്നത്. ഇറ്റ്സ് എ ഹ്യൂജ് സ്ക്രീൻ. അത്രയും വലിയൊരു ഒരു ALR സ്ക്രീനോ അല്ലെങ്കിൽ ഒരു വൈറ്റോ ഗ്രേയോ സ്ക്രീനോ വാങ്ങി ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് എനിക്ക് കാര്യമായിട്ടുള്ള ഒരു മാറ്റം എനിക്ക് ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം എൻ്റെ ഓൾറെഡി ഒരു ബ്ലാക്ക് റൂം ആയതുകൊണ്ട്, ഒരു ഡാർക്ക് റൂം ആയതുകൊണ്ട്. സോ അതാണ് എൻ്റെ പേഴ്സണൽ തീരുമാനം. നിങ്ങളുടെ തീരുമാനം എന്താണ്? നിങ്ങളുടെ സാഹചര്യത്തിന് ഏതായിരിക്കും ഏറ്റവും നല്ല തീരുമാനം എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? അത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ പ്രൊജക്ടർ സ്ക്രീനുകളുടെ ഈ രണ്ടാമത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കട്ടെ. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കുക, അതുപോലെ ഷെയർ ചെയ്യുക. എന്തെങ്കിലും തന്നെ ചോദ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ എഴുതിയാൽ ഞാൻ അതിന് മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്ത ആഴ്ച കാണുന്നവരെ ടേക്ക് ഗുഡ് കെയർ ഓഫ് യുവർ സെൽഫ്. ബൈ ബൈ.